ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് തലകറക്കത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായ ബിനീൻ പരിസ്മൽ പൊസിഷൻ ഓഫ് വെർട്ടിഗോ അഥവാ പൊസിഷൻ ഓഫ് വെർട്ടിഗോയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വെർട്ടിഗോ അഥവാ തലകറക്കം ഒരു സ്പിന്നിങ് സെൻസേഷൻ ആണ്. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ചുറ്റുമുള്ളതോ കറങ്ങുന്നതായോ തിരിയുന്നതായോ തോന്നുന്ന ഒരു സെൻസേഷൻ ആണ് വെർട്ടിഗോ. ബിനീൻ പരിസ്മൽ പൊസിഷൻ ഓഫ് വെർട്ടിഗോയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മുടെ ഇയറിന്റെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. നമ്മുടെ ഇയറിനെ പ്രധാനമായും മൂന്ന് സെക്ഷനായാണ് തിരിച്ചിരിക്കുന്നത്. ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, പിന്നെ ഇന്നർ ഇയർ. ഇന്നർ ഇയറിൽ കാണപ്പെടുന്ന കോക്ലിയർ നമ്മുടെ ഹിയറിംഗുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മിഡിൽ പോർഷനും സെമി സർക്കുലർ കനാലും നമ്മുടെ ബാലൻസ് അഥവാ സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ മിഡിൽ പോർഷനിൽ രണ്ട് സാക്ക് ഉണ്ട്, യൂട്രിക്കിൾ ആൻഡ് സാക്യുൾ. ഇതിനുള്ളിൽ കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് കാണപ്പെടുന്നു. ഇതിനെ ഓട്ടോളിത് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ സെമി സർക്കുലർ കനാല് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബാലൻസുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഹെഡ് പൊസിഷൻ അനുസരിച്ച് ഇതിലുള്ള ഫ്ലൂയിഡ് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഹെഡ് ഷോൾഡർ ടു ഷോൾഡർ മൂവ് ചെയ്യുകയാണെങ്കിൽ പോസ്റ്റീരിയർ സെമി സർക്കുലർ കനാലുള്ള ഫ്ലൂയിഡും, അതുപോലെ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുകയാണെങ്കിൽ സുപ്പീരിയർ സെമി സർക്കുലർ കനാലുള്ള ഫ്ലൂയിഡും, അതുപോലെ സൈഡ് ടു സൈഡ് മൂവ് ചെയ്യുകയാണെങ്കിൽ ലാറ്ററൽ സെമി സർക്കുലർ കനാലുള്ള ഫ്ലൂയിഡുമാണ് സാധാരണയായി മൂവ് ചെയ്യുന്നത്. പക്ഷേ ഈ ബിനീൻ പരോക്സിമൽ പൊസിഷൻ വെർട്ടിഗോയിൽ എന്തെങ്കിലും കാരണവശാൽ നേരത്തെ പറഞ്ഞ ഈ ഓട്ടോളിത് അഥവാ കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് അവിടെ നിന്ന് ഡിസ്പ്ലേസ്ഡ് ആയി ഈ സെമി സർക്കുലർ കനാലിലോട്ട് വരുമ്പോൾ അത് ഫ്ലൂയിഡിന്റെ മൂവ്മെന്റിന് കാരണമാകുകയും ഇത് നമ്മുടെ ബ്രെയിനിന് ഇൻകറക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കുന്നത് കാരണം വെർട്ടിഗോ അഥവാ തലകറക്കം ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ബിനീൻ പരോക്സിമൽ പൊസിഷൻ വെർട്ടിഗോ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഒന്നാമതായി ഇന്നർ ഇയർ ഇൻഫെക്ഷൻ, അതുപോലെ എന്തെങ്കിലും ട്രോമ, ഹെഡ് ഇഞ്ചുറി, അതുപോലെ എന്തെങ്കിലും ക്രോണിക് ഹെഡ് ഏക്ക് അല്ലെങ്കിൽ ക്രോണിക് ഇൽനെസ്, ഫോർ എക്സാമ്പിൾ ഡയബറ്റീസ് പോലുള്ള കണ്ടീഷൻസ്. ബിനീൻ പരോക്സിമൽ പൊസിഷൻ വെർട്ടിഗോ പ്രധാനമായും മൂന്ന് ടൈപ്പാണ് ഉള്ളത്. ബേസ്ഡ് ഓൺ വിച്ച് സെമി സർക്കുലർ കനാൽ ഈസ് ഇൻവോൾവ്ഡ്, അതായത് സുപ്പീരിയർ, പോസ്റ്റീരിയർ, ലാറ്ററൽ. അതുപോലെ തന്നെ ഒരാൾക്ക് ബിനീൻ പരോക്സിമൽ പൊസിഷൻ വെർട്ടിഗോ ഉണ്ടോ ഇല്ലയോ എന്ന് ഇങ്ങനെ മനസ്സിലാക്കാം. ഏത് വശത്തോട്ട് തലചരിച്ച് കിടക്കുമ്പോഴാണ്, അതായത് 45 ഡിഗ്രി തലചരിച്ച് കിടക്കുമ്പോഴാണ് കണ്ണിൽ നിസ്റ്റാഗ്മസ് അഥവാ ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് കാണപ്പെടുന്നത്. ആ സൈഡിൽ ഇയറിനായിരിക്കും കംപ്ലൈൻറ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. പേഷ്യൻറ്റിൻ്റെ റൈറ്റ് സൈഡിലാണ് പ്രശ്നം എന്നുള്ള ഒരു കണ്ടീഷനാണ് ഞാൻ ഇപ്പോൾ നിങ്ങളടുത്ത് പറയുന്നത്. ലെഫ്റ്റ് സൈഡാണെങ്കിൽ ഞാൻ പറയുന്നത് നേരെ ഓപ്പോസിറ്റാണ് ചെയ്യേണ്ടത്. റൈറ്റ് സൈഡാണെങ്കിൽ തല റൈറ്റ് തൊട്ട് 45 ഡിഗ്രി തിരിച്ചതിന് ശേഷം ബെഡിലോട്ട് ജസ്റ്റ് കിടക്കാം, ഒരു 30 സെക്കൻഡ് കിടക്കണം. എന്നാൽ മാത്രമേ ഈ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് മോസ്റ്റ് ഡിപ്പെൻഡൻറ്റ് പൊസിഷനിലോട്ട് സെറ്റിൽ ആവുള്ളൂ. അതിനുശേഷം ഹെഡ് ഒരു 90 ഡിഗ്രി ലെഫ്റ്റോട്ട് തിരിക്കുക, അതും ഒരു 30 സെക്കൻഡ് അങ്ങനെ തന്നെ കിടക്കണം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ടേൺ ഓവർ ചെയ്യുക, അതും ഒരു 30 സെക്കൻഡ് അങ്ങനെ തന്നെ കിടക്കണം. അതിനുശേഷം ജസ്റ്റ് എഴുന്നേറ്റിരിക്കുക, അതും ഒരു 30 സെക്കൻഡ് അങ്ങനെ തന്നെ ഇരിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് അതിൻ്റെ സ്ഥലത്തെത്തുകയും അതിനെ തുടർന്ന് വെർട്ടിഗോ അല്ലെങ്കിൽ തലകറക്കം മാറുകയും ചെയ്യും.